ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഷാനു സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഡേ വ്ളോഗ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. വീഡിയോസ് മുമ്പോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ മോൻ ഇതാ എഴുന്നേറ്റിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറച്ച് നേരമേ നമ്മൾ എഴുന്നേറ്റിട്ട്. അപ്പം ബെഡൊക്കെ റെഡിയാക്കി എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോൾ അവന് കുറച്ച് ഡിമാൻഡുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഇതാ ഒരു സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയും നമ്മളെ സ്ഥല നാടൻ ദോശയും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ മക്കൾക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് കൊടുത്തത് ഇന്ന് കുട്ടി കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ഒക്കെ ഒരു ക്രാഡിലുണ്ട്. ആ ക്രാഡിൽ കംപ്ലീറ്റ് ആയിട്ട് അവൻ എടുത്തിട്ട് ടോയ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബോൾസൊക്കെ ഇട്ട് ഫില്ല് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഇതാണ് അവർക്ക് ഇന്ന് ഉള്ളത്. പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇതാ നമുക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഉണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. വീടിൻ്റെ അടുത്തുള്ള കുട്ടികളിപ്പം ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് രാവിലെ ആകുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ എത്തും. പിന്നെ അതുകൊണ്ട് മോനും ഭയങ്കരം ചെറിയ മോനിക്ക് നല്ല ടൈം പോകുന്നുണ്ട്. അവന് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട് ഇവരെല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട്. അപ്പോൾ ഇവരുടെ ആ ടോയ്സൊക്കെ വലിച്ച് പുറത്തിട്ടിട്ട് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യായിരുന്നു. ഞാനിപ്പം സവാളൊക്കെ ഇവിടെ ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അവന് ആ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വലിയൊരു സ്പെഷ്യൽ കറി എന്നൊന്നും പറയാൻ പറ്റില്ല, സിമ്പിളായിട്ടുള്ള ഒരു എക്കറിയാണ്. ഇതിപ്പോൾ ഞാൻ ദോശൻ്റെ അരി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് കൊടുക്കും. ഒരു 2 കപ്പ് അരിക്ക് ഒരു 4 ടേബിൾ സ്പൂണ് 4-5 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളടുത്ത് ചോറ് തലേന്നുണ്ടാക്കിയ ചോറുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെയുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങയും ഒരു പീസ് ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. സവാള തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ഉള്ളിയൊന്നുമല്ല. അങ്ങനെ ഇപ്പം ഇതാ ഇവിടെ ദോശ ഒരു ഭാഗത്ത് ചുട്ടെടുക്കണം, മറ്റു ഭാഗത്ത് കറി ഉണ്ടാക്കണം. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ക്ലീനിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ദോശയും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചൺ ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ജിഞ്ചർ ക്ലീനാക്കൽ ഇങ്ങനെയാണ്, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് സ്ക്രാപ്പ് ചെയ്യുമ്പം തന്നെ തൊലി നന്നായിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തതിനാൽ നന്നായിട്ട് തന്നെ ജിഞ്ചർ ക്ലീനായി കിട്ടും. ഇനിയിപ്പോൾ സവാളൊക്കെ മുറിച്ച് ആവശ്യത്തിനുള്ള സവാള കറിക്ക് ആവശ്യത്തിനുള്ള ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കട്ട് ചെയ്തെടുക്കുകയാണ്. കറിക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒപ്പം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് തന്നെ അത് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇനിയിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്.
നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റെപ്സൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മസാല എല്ലാം ഒന്നായിട്ട് യോജിച്ചതിന് ശേഷമാണ് തക്കാളി ചേർക്കുന്നത്. ഇപ്പോൾ ഞാനെപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന കറികളിൽ ഉള്ളിയുടെ എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും തക്കാളി. അപ്പോഴാണ് കറിക്ക് ശരിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി കൂടിക്കഴിഞ്ഞിട്ട് തക്കാളി കുറഞ്ഞു കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുറയും. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളി കുറച്ചിട്ട് ഇപ്പോൾ 2 ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 4 തക്കാളി എടുക്കണം. അപ്പം ചെറിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ നേരെ കൂടുതലെടുക്കണം. മീഡിയം സൈസ് ആണെങ്കിൽ 4 തക്കാളി എടുക്കുക. എന്നിട്ടിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ മസാല ഒന്ന് ഇത് റെഡി ആയതിന് ശേഷം വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളിയൊക്കെ ശരിക്കും ഉടനതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പം 4 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി അരച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് തിള വന്നതിന് അപ്പം തന്നെ ഓഫ് ചെയ്തെടുക്കുകയാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഞാനും ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ലൈറ്റായിട്ടൊരു സുലൈമാനിയും കൂടി ഒന്ന് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഇരുന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ അവരോടൊക്കെ എന്തൊക്കെയാണ് അവരെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അവരെ എല്ലാ കാര്യങ്ങളും അവർ ആ ടൈമിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാറുള്ളത്. അല്ലാത്ത സമയത്തും സംസാരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവർ ഇന്നത്തെ പരിപാടികളെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒന്ന് സംസാരിച്ചതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ഇപ്പം ടീ പൗഡറും പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ഓഫ് ചെയ്യുക അത്ര തന്നെ. അങ്ങനെ ഇപ്പം മോനത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഫ്രണ്ട്സ് വിളിച്ചിട്ട് വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ അവന് വേറെ ഇരുന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടാളും കൂടി ഇനി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടി ഈ കബോർഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യലാണ്. ബെഡ്ഷീറ്റും ഒക്കെ അവർ വലിച്ച് നമ്മൾ എല്ലാവരും കൂടി വലിച്ച സമയത്തെല്ലാം ഓർഡർ തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ കബോർഡ് ബെഡ്ഷീറ്റ്സ് വെക്കുന്ന കബോർഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ള എല്ലാം കൂടി എടുത്ത് ബെഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മടക്കി അതിൻ്റെ പില്ലോ കവറും പില്ലോ കവറ് ബെഡ്ഷീറ്റിൻ്റെ കൂടെ മടക്കിയിട്ട്
വെക്കാം എന്നുള്ള ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഫേസ് ഇങ്ങനെ നന്നായിട്ട് പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് ഇവർ കളിക്കുന്നതായിട്ട് നന്നായിട്ടൊന്ന് ഡാർക്കായിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ പറഞ്ഞു എന്തായാലും ഒരു ഫേസ് പാക്കും കൂടി ഇട്ടതിൻ്റെ ശേഷം വർക്ക് ചെയ്യാമെന്നുള്ള ഇതിൽ ഫേസ് മാസ്ക് ഇടാമെന്ന് വെച്ചിരിക്കുകയാണ്. മമ്മത്തിൻ്റെ ഫേസ് മാസ്കാണ്, നല്ല എഫക്റ്റീവാണ്. അതുപോലെ എന്താ പറയുക, നല്ല അത്ര ഹാർഡായിട്ടുള്ളൊരു സംഭവമല്ല, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അങ്ങനെ പിന്നെ അവന് ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ കഴുകിയതിന് ശേഷം അവന് ഫേസ് മാസ്ക് ഇട്ടിട്ട് പിന്നെയുള്ള എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇതാ അവനെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മടക്കി വെക്കുക, മറ്റേ ഭാഗത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ ബെഡ്റൂമിലുള്ള ഫാന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് അപ്പോഴത്തേക്കും ചെറിയ മോൻ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവനതിലേക്ക് എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അവനെയും കൂടെ അവനെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് ഫോഴ്സായിട്ട് ചെയ്യിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ വീട്ടിലെ പണിയും പെട്ടെന്ന് ഫിനിഷാവും. അത് അവർ അന്നത്തെ ദിവസം അവർ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തെന്നുള്ള ഒരു ഇതും അവർക്കും തോന്നും. അപ്പോൾ അവരും കൂടി ഇൻട്രസ്റ്റിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, അല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ടല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഇതാ മോൻ, ചെറിയ മോന് ഇനി വന്നിട്ട് അവൻ ഫാൻ ക്ലീൻ ചെയ്യാണ്. അപ്പം ഞാൻ ലാഡറൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ താഴെ തന്നെ ഉണ്ട്. ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ഞാൻ എവിടെയും മാറിപ്പോയിട്ടൊന്നുമില്ല, അതിൻ്റെ താഴെ തന്നെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലത്തെ സംഭവം മൂത്താൾ പോയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ